ഒരു കഥ ചൊല്ലട്ടുമാ. ഒരു രാജാവിന്റെ കഥ, താടി നീട്ടി വളർത്തിയ ഒരു കോമാളിയുടെ കഥ, മണ്ഡ ശിരോമണികളായ അദ്ദേഹത്തിന്റെ പ്രഭുവർഗത്തിന്റെ കഥ, എന്തും വിശ്വസിക്കുന്ന വിഡ്ഢികളായ ഒരു ജനതയുടെ കഥ, ആ രാജാവ് തന്റെ രാജ്യത്തെയും ജനതയെയും വഞ്ചിച്ചതിന്റെ കഥ, പരാജയപ്പെടുത്തിയതിന്റെ കഥ. കോവിഡിന്റെ രണ്ടാം തരംഗം ലോകത്തെ ഏറ്റവും കൂടുതൽ ആഞ്ഞടിച്ചത് ഇന്ത്യയിലാണ്. പ്രതിദിനം 3.5 ലക്ഷം പുതിയ കോവിഡ് കേസുകൾ ഇന്ത്യയിൽ രേഖപ്പെടുത്തുന്നു എന്നാണ് കണക്ക്. രേഖപ്പെടുത്തി വെക്കാതെ പോകുന്നതാണ് കൂടുതലെന്ന് നമുക്ക് മനസ്സിലാക്കാം, എളുപ്പം മനസ്സിലാക്കാം. ശ്മശാനങ്ങളിൽ ചിതകൾ അവസാനിക്കുന്നില്ല, ജോലകൾ അടങ്ങുന്നില്ല, പുകച്ചുരുളുകൾ താഴുന്നില്ല. ഒരു ജനത പ്രാണവായു കിട്ടാതെ പിടയുകയാണ്. പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നവരുടെ ആത്മാക്കൾ മോക്ഷമില്ലാതെ ഏതൊക്കെയോ അപകട കയങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരു ജനത ഓക്സിജന് വേണ്ടി, വാക്സിന് വേണ്ടി യാചിക്കുകയാണ്. എവിടെ നിന്നെങ്കിലും വാക്സിനും ഓക്സിജനും സംഘടിപ്പിച്ചു കൊടുക്കൂ എന്ന് ഹൈക്കോടതികൾ കേന്ദ്ര സർക്കാരിനോട് ആജ്ഞാപിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ, അതായത് കോവിഡിന്റെ ഒന്നാം തരംഗം രാജ്യത്തുണ്ടാകുന്നതിന് മുമ്പ് തന്നെ, കോവിഡ് വലിയ വിപത്താണെന്ന്, അതൊരു സുനാമിയായി രാജ്യത്ത് ആഞ്ഞടിക്കുമെന്നും അതുവഴി വലിയ സാമ്പത്തിക പരാധീനതകൾ ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്ന രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കളെ പരിഹസിച്ച് തള്ളിയവരാണ് ഞാൻ ഈ പറഞ്ഞ രാജാവും അദ്ദേഹത്തിന്റെ പ്രജകളും. എന്നാൽ പ്രതിപക്ഷം പറഞ്ഞതെല്ലാം അതുപോലെ തന്നെ സംഭവിച്ചു. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി രാജ്യത്തെ പിടിച്ചുകുലക്കി. നമ്മൾ ഒരു മഹാമാരിയുടെ മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണെന്ന് പ്രധാനമന്ത്രിക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. അപ്പോഴും പറഞ്ഞു വീരവാദം, 21 ദിവസങ്ങൾ കൊണ്ട് കോവിഡിനെതിരെ നമ്മൾ യുദ്ധം ജയിക്കുമെന്ന്. 21 ദിവസമല്ല, മാസങ്ങൾ ഒരുപാട് കഴിഞ്ഞുപോയി, എന്നിട്ടും നമുക്കൊരു മോചനമുണ്ടായില്ല. കഴിഞ്ഞ വർഷം പെടുന്നനെ ലോക്ഡൌണിലേക്ക് രാജ്യത്തെ എടുത്തെറിഞ്ഞപ്പോൾ തെരുവുകളിൽ അനാഥമാക്കപ്പെട്ട 10,000 കണക്കിന് വരുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ അതേ ദയനീയമായ സാഹചര്യം ഇത്തവണയും ആവർത്തിക്കപ്പെട്ടു. നമ്മൾ ഒരു പാഠവും പഠിച്ചില്ല. നോക്കൂ, ലോകത്തിന് മുന്നിൽ ഇന്ത്യ വാക്സിൻ ഹബ്ബായി എന്നും മേനി നടിച്ചു ഈ രാജാവും അയാളുടെ നുണ പറഞ്ഞ് ശീലിച്ച പരിവാരങ്ങളും. എന്നിട്ടോ രാജ്യത്തൊന്നും സംഭരിച്ചു വെക്കാതെ കുറെ രാജ്യങ്ങളിലേക്ക് വാക്സിനുകൾ കയറ്റി അയച്ചു എത്ര. ഇപ്പോൾ ജനസംഖ്യയുടെ 1.4% മാത്രം ആളുകൾക്കാണ് പൂർണ്ണമായും വാക്സിനേഷൻ ലഭിച്ചത് എന്ന് പറയുമ്പോൾ ലോകത്ത് അതിദയനീയമായ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വഴുതി വീണു എന്ന് തുറന്ന് സമ്മതിക്കാതെ വയ്യ. PM CARE എന്ന് പറയുന്നൊരു പുതിയ സംവിധാനം ഉണ്ടാക്കി. അതാകട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ അഴിമതിയുടെ കൂമ്പാരമായി മാറി. വിവരാവകാശത്തിന്റെ ചട്ടങ്ങൾക്കപ്പുറത്ത് മാറ്റി നിർത്തി എന്ത് ക്ഷേമ പ്രവർത്തനമാണ് ഈ രാജാവ് രാജ്യത്ത് നടപ്പിലാക്കുന്നത് എന്ന് നമുക്ക് ചോദിച്ചേ മതിയാകും. ഇപ്പോൾ പ്രാണവായു കിട്ടാതെ വലയുന്ന ജനങ്ങൾക്ക് മുമ്പിൽ ഔദാര്യം കണക്കെ വെച്ചു നീട്ടുന്ന കോടികളുടെ കണക്ക് മതിയാവില്ല. ഇവരുടെ കൊള്ളക്കണക്കുകളുടെയും കള്ളങ്ങളുടെയും കളവുകളുടെയും നാണക്കേടും മായ്ച്ചു മറക്കാൻ നീട്ടി വളർത്തിയ ആ താടി ഒരിക്കലും മതിയാകില്ല. നുണ പറയുന്നതിനനുസരിച്ച് മൂക്ക് നീണ്ടുപോകുന്ന പിന്നാക്കോ എന്ന പാവക്കുട്ടിയുടെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. നുണ പറയുന്നതനുസരിച്ച് താടി നേടുന്ന ഒരു ഭരണാധികാരിയുടെ കാഴ്ച ഒരു പക്ഷേ ലോകത്തിൽ ഇത് ആദ്യമായിരിക്കാം. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതനുഭവിക്കാൻ മാത്രം ദുര്യോഗമുള്ള ഒരു ജനതയായി നമ്മൾ മാറിയിരിക്കുന്നു. നമ്മൾ ശത്രുപക്ഷത്ത് നിർത്തിയ പാകിസ്ഥാനും ചൈനയും വരെ നമ്മെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നു. അവിടുത്തെ കായിക താരങ്ങൾ സഹായഭ്യർത്ഥിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നു. സൗദി അറേബ്യയിൽ നിന്നും UAE നിന്നും കണ്ടെയ്നർ കണക്കിന് ഓക്സിജൻ കൊടുത്തയക്കപ്പെടുന്നു. അമേരിക്കയും ജർമ്മനിയും റഷ്യയും ചൈനയും സഹായിക്കാൻ മുൻപന്തിയിൽ വരുന്നു. രാജ്യത്ത് അതിദയനീയമായ, അതിഗുരുതരമായ സാഹചര്യമുണ്ട് എന്ന് ലോകാരോഗ്യ സംഘടന വിളംബരപ്പെടുത്തുന്നു. അപ്പോഴും ഇലക്ഷൻ മാമാങ്കങ്ങൾക്ക് തടം കൂട്ടുകയാണ് നമ്മൾ. വലിയ വലിയ മേളകൾക്ക് വരം വെക്കുകയാണ് നമ്മൾ. വലിയ വലിയ കളവുകൾ പ്രചരിപ്പിക്കുകയാണ് നമ്മൾ. നമ്മളുടെ ദുരവസ്ഥ, ഈ രാജ്യത്തെ ജനതയുടെ ദുരവസ്ഥ, ഒരു രാജാവിന്റെ അതിദയനീയമായ കോമാളിത്തരം കൊണ്ട് ലോകം അനുഭവിക്കുന്ന അതിദയനീയമായ ദുര്യോഗം, ഇതെല്ലാം വിളിച്ചു പറഞ്ഞ രാജ്യാന്തര തലത്തിലുള്ള മാധ്യമങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് കേന്ദ്രം പറയുന്നു. രാജ്യത്തെ അതിദാരുണമായ സംഭവങ്ങൾ വിളിച്ചു പറയുന്ന ട്വീറ്റുകൾ നിരോധിക്കണമെന്ന്, നീക്കം ചെയ്യണമെന്ന് ട്വിറ്ററിന് നോട്ടീസ് അയക്കുന്നു കേന്ദ്രം. തന്റെ സംസ്ഥാനത്ത് ഓക്സിജൻ ക്ഷാമമുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അയാളുടെ സ്വത്തുകൾ കണ്ടുകെട്ടുമെന്ന് പറയുന്നു ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്.
രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥയുണ്ട്. ആരോഗ്യത്തിന്റെയും സാമ്പത്തിക മേഖലയിലെയും അടിയന്തരാവസ്ഥയല്ല, എല്ലാ അർത്ഥത്തിലും ഒരു അടിയന്തരാവസ്ഥ, ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ.